എല്ലാവർക്കും നമസ്കാരം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുവാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ. ഇവരുടെയൊക്കെ കാരണഭൂതനായ ആ പരമാത്മാവും ഗുരു തന്നെയാണ്. അതുകൊണ്ട് ഗുരു തന്നെയാണ് സാക്ഷാത് പരബ്രഹ്മം. അങ്ങനെയുള്ള ഗുരുവിന് നമസ്കാരം. ഈയൊരു വാക്കിനെ, ഈ ഒരു ശ്ലോകത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽ ഷിർദി എന്ന ഒരു ഗ്രാമത്തിൽ പെട്ടെന്ന് ഒരു ദിവസം പ്രത്യക്ഷനായ, ശരിക്കും അവതരിച്ച ഒരു പുണ്യപുരുഷനായിരുന്നു സായിബാബ. ഏകദേശം ഒരു 16 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ ഒരു പ്രായത്തിലാണ് സായിബാബയെ ആദ്യമായിട്ട് ഷിർദിയിൽ ആളുകൾ കാണുന്നത്. അന്ന് പ്രായം ഒരു 16 തോന്നിക്കുമെങ്കിലും ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെയായിരുന്നു ഒരു വേപ്പിൻ മരച്ചുവട്ടിൽ അവധൂതനായിട്ട്, ഒരു യോഗിയായിട്ട് ബാബ പ്രത്യക്ഷപ്പെട്ടത്. രാവും പകലും ആ വേപ്പിൻ മരച്ചുവട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് സാധന അനുഷ്ഠിച്ചു. വെയിലും മഴയും തണുപ്പും ഒന്നും ആ യുവസന്യാസിയെ ഒട്ടും ബാധിച്ചിരുന്നില്ല. ഇതൊക്കെ അന്ന് ജീവിച്ചിരുന്ന ആളുകൾ സാക്ഷ്യപ്പെടുത്തിയതാണ്. പിന്നീട് ആരാണ് ഈ സന്യാസി, എവിടെ നിന്ന് വന്നു, ഏത് കുലത്തിൽ ജനിച്ചു, ആരുടെ മകനാണ്, ഇങ്ങനെയൊക്കെ അറിയാൻ ആ ഗ്രാമവാസികൾക്ക് വലിയ താല്പര്യം ഉണ്ടായി. അവിടെ അടുത്താണ് ഖണ്ഡോബ ക്ഷേത്രം. ഈ ഖണ്ഡോബ ക്ഷേത്രത്തിലെ ദേവൻ വെളിച്ചപ്പാടായിട്ട് മാറാറുണ്ട്. ഒരാൾ വെളിച്ചപ്പാടായി മാറുന്ന സമയത്ത് ഖണ്ഡോബ ഭഗവാൻ ചില അരുളപ്പാടുകൾ നടത്താറുണ്ട്. അങ്ങനെ ഇവർക്ക് ഈ ബാലൻ്റെ, ഈ യുവസന്യാസിയുടെ വിവരങ്ങൾ അറിയണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ടായി. അങ്ങനെ ഈ ഖണ്ഡോബ ഭഗവാൻ വെളിച്ചപ്പാടായി മാറിയ സമയത്ത്, അരുളപ്പാട് നടത്തുന്ന സമയത്ത് ആ ഗ്രാമവാസികൾ ചോദിച്ചു, ഈ യുവസന്യാസി ആരാണ്? അപ്പോൾ ആ അരുളപ്പാട് നടത്തുന്ന ആൾ പറഞ്ഞു, ഈ വേപ്പുമരത്തിൻ്റെ ചുവട്ടിൽ കൂന്താലി കൊണ്ട് നിങ്ങൾ കിളച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ചില സൂചനകൾ കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ കിളച്ചു നോക്കിയ സമയത്ത് കുറെ ഇഷ്ടികകൾ പാകിയ ഒരു തറ കണ്ടു. അവിടെ ഒരു മറ പോലെയായിരുന്നു. അത് മാറ്റി നോക്കിയപ്പോൾ ഒരു ഗുഹ കണ്ടു, ചുണ്ണാമ്പ് തേച്ച ഒരു ഗുഹ കണ്ടു. അങ്ങനെ ഈ അരുളപ്പാട് നടത്തിയ ആൾ വിളിച്ചു പറഞ്ഞു, 12 വർഷത്തോളം ഈ ബാലൻ തപസ് അനുഷ്ഠിച്ചത് ഇവിടെയാണ്. പക്ഷേ ആരുടെ മകനായി ജനിച്ചു എന്നതിന് അപ്പോഴും ഉത്തരം കിട്ടിയിരുന്നില്ല. ഇങ്ങനെ ആളുകൾ തിരിച്ചറിഞ്ഞപ്പോഴും ആ ബാലൻ കുസൃതിയോടുകൂടെ പറഞ്ഞു, ഇത് ഞാനല്ല തപസ് അനുഷ്ഠിച്ചത്, എൻ്റെ ഗുരുവാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലൂടെ, അങ്ങനെ പറയാൻ കാരണം തനിക്കൊരു മഹത്വവും ആവശ്യമില്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ എങ്കിലും ഖണ്ഡോബ ഭഗവാൻ പറഞ്ഞത് ആ അരുളപ്പാട് തെറ്റില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഈ യുവസന്യാസി തന്നെയായിരുന്നു അവിടെ തപസ് ചെയ്തത് എന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ കുറേ നാൾ പലരും പല ഇടത്തു നിന്നും കാണാൻ വന്നിരുന്നു. കുറച്ചു നാൾ ഈ ബാലൻ ഈ വേപ്പിൻമര ചുവട്ടിൽ തന്നെ തപസ് ചെയ്തു, ആളുകൾക്ക് അനുഗ്രഹം കൊടുത്തു. എന്നാൽ ഒരു ദിവസം മുതൽ ഈ യുവസന്യാസിയെ കാണാനില്ല, അപ്രത്യക്ഷമായി. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തെ, ഈ യുവസന്യാസിയെ പിന്നീട് കാണുന്നത് ചാന്ത് പാട്ടീൽ എന്ന ഒരു വ്യാപാരി അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ്. ചാന്ത് പാട്ടീൽ
ഔറംഗബാദ് ജില്ലയിലെ ധൂപ് ഗ്രാമത്തിലെ ഒരു താമസക്കാരനായിരുന്നു. ചാന്ദ് പാട്ടീൽ ഒരിക്കൽ ഒരാവശ്യത്തിനായിട്ട് ഔറംഗാബാദിലേക്ക് പോകുന്ന വഴി തൻ്റെ രണ്ട് കുതിരകളിൽ ഒന്നിനെ നഷ്ടപ്പെട്ടു. രണ്ട് മാസത്തോളമാണ് ഈ കുതിരയ്ക്ക് വേണ്ടി അദ്ദേഹം തിരഞ്ഞു നടന്നത്. എവിടെയും കണ്ടുകിട്ടിയില്ല. അങ്ങനെ ആ നഷ്ടപ്പെട്ട കുതിരയുടെ ജീനിയുമെടുത്ത് വളരെ നിരാശനായിട്ട് തിരിച്ച് തൻ്റെ ഗ്രാമത്തിലേക്ക് നടക്കുന്നതിനിടയിൽ ഒരു മാവിൻ്റെ ചുവട്ടിൽ ഒരാളെ കണ്ടു. ആ ആൾ ആരാണെന്നറിയില്ല. തലയിൽ തുണി കൊണ്ട് ഒരു തൊപ്പി പോലെ ധരിച്ചിരിക്കുന്നു. മുട്ടറ്റം വരെ നീളത്തിലുള്ള ഒരു കഫ്നി എന്ന വേഷം, ഒരു ജുബ്ബ പോലെയുള്ള ഒരു വേഷം ഇങ്ങനെ ധരിച്ച ഒരാളാണ് ആ മാവിൻ ചുവട്ടിൽ ഇരിക്കുന്നത്. ആ ആൾ ചെയ്യുന്നത് തൻ്റെ പുകക്കുഴൽ, ഹുക്ക പോലെയുള്ള ആ കുഴലിൽ പുകയില നിറയ്ക്കുകയായിരുന്നു. ആ ചില്ലത്തിൽ, ചില്ലമെന്നാൽ ആ പുകയില നിറയ്ക്കാനുള്ള സ്ഥലം, അവിടെ അത് നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ചാന്ദ് പാട്ടീൽ ആ വഴി നടന്നു പോയപ്പോൾ ഈ അവധൂതൻ ഈ ആൾ വിളിച്ചു, ഇങ്ങോട്ട് വരൂ, എന്താണിങ്ങനെ ദുഃഖിതനായിട്ടിരിക്കുന്നത്? അപ്പോൾ ചാന്ദ് പാട്ടീൽ പറഞ്ഞു, എൻ്റെ ഒരു കുതിര നഷ്ടപ്പെട്ടു, ശരി, എങ്കിൽ ഈ ചില്ലത്തിൽ നിന്ന് ഒരു പുക വലിക്കൂ, എന്നിട്ട് കുറച്ച് മുന്നോട്ട് പോയാൽ അവിടെ ആ അരുവിയുടെ തീരത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുതിരയെ കാണാം എന്ന് പറഞ്ഞു. ആ ചാന്ദ് പാട്ടീൽ പറഞ്ഞതുപോലെ ചെയ്തു. കുറച്ച് ദൂരം നടന്ന് ആ അരുവിയുടെ തീരത്തെത്തിയപ്പോൾ അവിടെ കുതിരയെ കണ്ടു. ചാന്ദ് പാട്ടീൽ അത്ഭുതത്തോടെ നോക്കി നിന്നു. കാരണം രണ്ടു മാസമായിട്ട് പലയിടത്തും തിരഞ്ഞിട്ടും കാണാത്ത കുതിരയെ വളരെ എളുപ്പം തൻ്റെ തൊട്ടടുത്ത് എന്നതുപോലെ കിട്ടിയപ്പോൾ തീർച്ചയായും അദ്ദേഹം അത്ഭുതപ്പെട്ടു. അങ്ങനെ തിരിച്ചു വന്നിട്ട് ഈ ഇത് ഒരു ദിവ്യനാണെന്ന് ചാന്ദ് പാട്ടീൽ മനസ്സിലാക്കി. ഇങ്ങനെ ഇദ്ദേഹം ഒരു ദിവ്യനാണ് എന്ന് ചിന്തിക്കാൻ മറ്റു ചില കാരണങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ഈ കുതിരയെ തിരിച്ച് കിട്ടിയതിന് ശേഷം ഈ അവധൂതൻ്റെ അടുത്ത്, ദിവ്യൻ്റെ അടുത്ത് വന്നെത്തിയ ചാന്ദ് പാട്ടീലിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തൻ്റെ കയ്യിലെ ആ കൊടിൽ, ഒരു കൊടിലുണ്ടായിരുന്നു, ആ കൊടിൽ നിലത്തടിച്ചപ്പോൾ അവിടെ നിന്ന് കനൽ കഷ്ണം പുറത്തേക്ക് വരികയും അത് ഇട്ടിട്ടാണ് ഈ ചില്ലം പുകച്ചത്. അതുപോലെ ചില്ലത്തിൽ ഉപയോഗിക്കുന്ന ചപ്പി നനയ്ക്കാൻ കുറച്ച് വെള്ളം ആവശ്യമായിരുന്നു. തൻ്റെ കയ്യിലുള്ള ഒരു വടി, സത്ക എന്ന് പേര്, ആ വടി കൊണ്ട് നിലത്തടിച്ചപ്പോൾ പുറത്തേക്ക് വെള്ളം തെറിച്ചു വീണു. ഇതൊക്കെ കണ്ടിട്ടാണ് ചാന്ദ് പാട്ടീൽ ഉറപ്പിച്ചത് ഇദ്ദേഹം ഒരു ദിവ്യൻ തന്നെയാണ്. അങ്ങനെ തൻ്റെ ഗൃഹത്തിൽ വന്ന് തൻ്റെ ഗൃഹത്തെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ദിവ്യൻ ചാന്ദ് പാട്ടീലിൻ്റെ കൂടെ പോയി. അങ്ങനെ കുറച്ച് ദിവസം ചാന്ദ് പാട്ടീലിൻ്റെ കൂടെ താമസിച്ചു. ഈ ചാന്ദ് പാട്ടീലിൻ്റെ അനന്തരവൻ, വിവാഹം കഴിക്കാൻ പോകുന്ന വധു ഷിർദിയിലായിരുന്നു, ഷിർദി എന്ന ഗ്രാമത്തിൽ. അങ്ങനെ ചാന്ദ് പാട്ടീലിൻ്റെ ആ വിവാഹ ഘോഷയാത്രയുടെ കൂടെ ഈ അവധൂതൻ, ദിവ്യൻ, വീണ്ടും ഷിർദിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഏകദേശം 1868 കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നടന്നത്. കൃത്യമായി ആരും ഓർക്കാത്തതിന് കാരണം ആദ്യമൊന്നും ഇദ്ദേഹത്തെ, ഈ ദിവ്യനെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. എന്തിനു വന്നു, എവിടെ നിന്ന് വന്നു? കാരണം ഈ വിവാഹ ഘോഷയാത്രയുടെ കൂടെയാണ് ആദ്യമായി കണ്ടത്. ഈ ഘോഷയാത്ര തിരിച്ചു പോയെങ്കിലും ഈ ദിവ്യൻ, അവധൂതൻ, എവിടെയും പോയില്ല, തിരിച്ചു പോയില്ല അവരുടെ കൂടെ. ഈ ചാന്ദ് പാട്ടീലിൻ്റെ വിവാഹ സംഘം ഷിർദിയിൽ തമ്പടിച്ചത് ഖണ്ഡോബാ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു മെതിക്കളത്തിലായിരുന്നു. അതിൻ്റെ ഉടമസ്ഥൻ സ്വർണപ്പണിക്കാരനായ മാലസപതി എന്ന ആളായിരുന്നു. ഈ അവധൂതൻ ഖണ്ഡോബാ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മാലസപതി ഏതോ ഒരു പ്രേരണയാൽ, ആർക്കും അദ്ദേഹത്തിൻ്റെ പേരറിയില്ല, പക്ഷേ എന്നിട്ടും വിളിച്ചു, സ്വാഗതം സായിബാബ. എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചു എന്ന് അദ്ദേഹത്തിനും അറിയില്ല. അങ്ങനെയാണ് ഷിർദിയിൽ എത്തിച്ചേർന്ന സായിബാബ ഷിർദി സായിബാബയായി മാറിയത്. ഈ ലോകം മുഴുവൻ അങ്ങനെയാണ് ബാബയെ പിന്നീട് അറിയപ്പെട്ടത്. യഥാർത്ഥത്തിൽ ബാബയുടെ പേരെന്താണെന്നോ
ഏത് നാട്ടുകാരനാണെന്നോ ആർക്ക് ജനിച്ചതാണെന്നോ ഇന്നും ആർക്കും അറിയില്ല. ഏത് വർഷം ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ സായിബാബ ഒരു ദിവ്യ അവതാരമാണ് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കപ്പെടുന്നത്. സ്വയംഭൂ എന്നതുപോലെ അയോനിജനായിട്ട് ഒരു അമ്മയിൽ നിന്ന് ജനിച്ചതല്ല എന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത്. ശരിക്കും ആ പരമാത്മാവിൻ്റെ നേരിട്ടുള്ള ഒരു അവതാരം, ഗുരുരൂപത്തിൽ വന്ന ഒരു അവതാരമായിരുന്നു ഷിർദി സായിബാബ. ഷിർദിയിൽ ഒരു വിവാഹ സംഘത്തോടൊപ്പമാണ് സായിബാബ എത്തിയതെങ്കിലും ആ വിവാഹ സംഘം മടങ്ങിപ്പോയപ്പോഴും സായിബാബ ഷിർദിയിൽ തന്നെ തുടർന്നു. എന്നാൽ ആദ്യകാലത്ത് ബാബയുടെ വേഷവിധാനങ്ങളും പെരുമാറ്റവും കാരണം എല്ലാവരും അകറ്റി നിർത്തിയിരുന്നു. കീറിപ്പറഞ്ഞതും പഴകിയതുമായ വസ്ത്രം, അലസമായ നോട്ടം, അലസമായ നടത്തം, പ്രത്യേകിച്ച് ഇന്ന സ്ഥലത്ത് എന്നൊന്നുമില്ല. ഇടക്ക് അവിടെ അരുവിയുടെ അടുത്ത് പോയിരിക്കും, ചിലപ്പോൾ പാടത്ത് പോയിരിക്കും, ചിലപ്പോൾ ഈ വേപ്പ് മരച്ചുവട്ടിൽ ഇരിക്കും. ഇങ്ങനെ ആരോടും മിണ്ടാതെ ഇനി ആരെങ്കിലും അടുത്ത് ചെന്ന് എന്തെങ്കിലും ചോദിക്കാൻ ശ്രമിച്ചാൽ അവരെ ആട്ടിയകറ്റുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ തികച്ചും ഭ്രാന്തനാണ് എന്ന രീതിയിൽ എല്ലാവരും അകറ്റി നിർത്തുകയും ചെയ്തു. അവിടെയുള്ള ഒരു പൊട്ടിപ്പൊളിഞ്ഞ മസ്ജിദിലായിരുന്നു ബാബ രാത്രികാലങ്ങളിൽ കിടന്നിരുന്നത്. ഇങ്ങനെ മസ്ജിദിൽ കിടന്നുറങ്ങിയ ആ ബാബയെ പലപ്പോഴും മുസ്ലിമാണ് എന്നാണ് പലരും ധരിച്ചിരുന്നത്. എന്നാൽ അതേസമയം ക്ഷേത്രങ്ങളിൽ വിളക്ക് കത്തിക്കാനും ബാബയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. ഇങ്ങനെ ആദ്യകാലത്ത് ഭക്ഷണവും വേണ്ടുന്നതൊക്കെ ഭിക്ഷയായി സ്വീകരിച്ചുകൊണ്ടാണ് ബാബ ജീവിച്ചിരുന്നത്. താൻ ഇരിക്കുന്ന മസ്ജിദിലും അടുത്തുള്ള മറ്റ് ക്ഷേത്രങ്ങളിലും വിളക്ക് കത്തിക്കാനായിട്ട് പലചരക്കുകാരുടെ അടുത്ത് നിന്നും അതുപോലെ എണ്ണ വ്യാപാരികളിൽ നിന്നുമൊക്കെ എല്ലാ ദിവസവും എണ്ണ വാങ്ങിക്കുമായിരുന്നു. ആദ്യമൊക്കെ എല്ലാവരും കൊടുത്തുവെങ്കിലും ആളുകൾക്ക് ബാബയുടെ ദിവ്യത്വം മനസ്സിലാകാത്തത് കൊണ്ടും എല്ലായ്പ്പോഴും ഇങ്ങനെ എന്തിനാണ് ഒരാൾക്ക് വെറുതെ എണ്ണ കൊടുക്കുന്നത് എന്ന ചിന്ത വന്നതിനാലും അവർ തീരുമാനിച്ചു ഇനി ഇദ്ദേഹത്തിന് എണ്ണ കൊടുക്കേണ്ടതില്ല. ബാബയാകട്ടെ അതിന് ഒരു മറുപടിയും പറഞ്ഞില്ല, വിഷമവും കാണിച്ചില്ല. അങ്ങനെ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടെ നോക്കി നിന്നു. കാരണം ബാബ എന്നിട്ടും പിന്മാറാൻ ഉദ്ദേശമില്ലായിരുന്നു. താൻ സ്ഥിരം ചെയ്യുന്നത് പോലെ മൺചിരാതുകളൊക്കെ തുടച്ചു വൃത്തിയാക്കി അതിൽ വെള്ളം നിറച്ചു, വെള്ളം നിറച്ച് തിരിയിട്ടു. സ്വാഭാവികമായും ആളുകൾ ഉറപ്പിച്ചു ഇദ്ദേഹത്തിന് ഭ്രാന്ത് തന്നെ, അല്ലാതെ എങ്ങനെയാണ് വെള്ളത്തിൽ ആരെങ്കിലും തീ കത്തിക്കുമോ. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തീ കത്തുകയും ചെയ്തു. രാത്രി മുഴുവൻ എണ്ണയിൽ കത്തിയാലെന്നത് പോലെ അല്ലെങ്കിൽ അതിലും തിളക്കത്തോടെ ക്ഷേത്രങ്ങളിലും മസ്ജിദിലും ആ വിളക്ക് കത്തിയെരിയുകയും ചെയ്തു. ഈ ഒരു സംഭവത്തോടുകൂടെയാണ് എല്ലാവരും ബാബയുടെ അടുത്തേക്ക് വരികയും തങ്ങൾ തെറ്റിദ്ധരിച്ചതിന് മാപ്പ് പറയുകയും ചെയ്തത്. പ്രത്യേകിച്ച് ബാബയ്ക്ക് എണ്ണ തരില്ല എന്ന് പറഞ്ഞ് പലചരക്ക് കടക്കാരൊക്കെ വന്നിട്ട് ബാബയോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ബാബ പക്ഷെ ആരോടും പ്രത്യേകിച്ചൊരു ദേഷ്യമോ ഒന്നും കാണിച്ചിരുന്നില്ല. ഷിർദി ഗ്രാമവാസികൾ ബാബ ആരെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിലും അതിനു മുൻപേ തന്നെ ഷിർദിയിലെത്തിയ മറ്റ് ദിവ്യന്മാരായിട്ടുള്ള ആളുകൾ ബാബയുടെ മഹത്വത്തെ തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ ഒരാളായിരുന്നു ഗംഗാഗീർ ബാബ. ഈ ഗംഗാഗീർ ബാബ ഷിർദിയിലെത്തുന്ന സമയത്ത് കയ്യിലും ചുമലിലുമായി മൺകുടങ്ങളുമായി പോകുന്ന, വെള്ളം നനയ്ക്കാൻ പോകുന്ന സായിബാബയെ കണ്ടിട്ട് ഗംഗാഗീർ ബാബ കുറേ നേരം നോക്കി നിന്നു. എന്നിട്ട് അവിടുത്തെ ഗ്രാമവാസികളോട് ചോദിച്ചു, ഇദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇദ്ദേഹം എപ്പോഴാണ് ഇവിടെ എത്തിയത്? ആർക്കും പ്രത്യേകിച്ച് ഒരു ഉത്തരം കൊടുക്കാനില്ലായിരുന്നു. കാരണം അവരുടെയൊക്കെ മനസ്സിൽ ഒരു ഭ്രാന്തനായിരുന്നു അന്ന്. അപ്പോൾ ഈ ഗംഗാഗീർ ബാബ അവരോട് പറഞ്ഞു, നിങ്ങൾ വിലപിടിപ്പുള്ള ശ്രേഷ്ഠമായ ഒരു രത്നത്തെയാണ് കാണാതെ പോകുന്നത്, നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നത്.
ഇദ്ദേഹം ആരാണെന്ന് സമീപഭാവിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് അന്നേ ഈ ദിവ്യൻ പ്രവചിച്ചിരുന്നു. ഇതുകൂടാതെ തന്നെ ഷിർദിയിലെത്തിയ മറ്റ് ദിവ്യന്മാരും ബാബയുമായി അടുപ്പം സ്ഥാപിക്കുകയും ഇദ്ദേഹം കുപ്പയിലെ ഒരു മാണിക്യമാണ്, നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്, നിങ്ങൾ ഷിർദിക്കാരുടെ മഹാഭാഗ്യമാണ് ഇദ്ദേഹം എന്നൊക്കെ അവരോട് പറഞ്ഞിരുന്നു. എങ്കിൽ പോലും ഈ ഒരു സംഭവത്തോടുകൂടിയാണ് കുറച്ചെങ്കിലും ആളുകൾ ബാബയെ ഒരു ദിവ്യനായിട്ട് അംഗീകരിച്ചത്. എങ്കിൽ പോലും അടുത്ത് ഇടപഴകാൻ ആരെയും ബാബ അനുവദിച്ചിരുന്നും ഇല്ല. സായിബാബയെ ഖണ്ഡോബാ ക്ഷേത്രത്തിൽ വെച്ച് ആദ്യമായി സായിബാബ എന്ന് തന്നെ വിളിച്ച മാനസപതിയുടെ സുഹൃത്തുക്കളായിരുന്നു കാശിറാം, അപ്പാ ജഗാലെ തുടങ്ങിയവർ. ഇവരും പിന്നീട് സായിബാബയെ അടുത്തറിയുകയും ബാബയുടെ പൂർണ്ണ ഭക്തരായി തീരുകയും ചെയ്തു. ഇതിൽ കാശിറാമിന് ഉണ്ടായ ഒരനുഭവം വളരെ വിചിത്രമായിരുന്നു. കാശിറാം ധനികനായിരുന്നു, അതുകൊണ്ട് തന്നെ തന്നിൽ നിന്ന് എപ്പോഴും ഒരു ദക്ഷിണ ബാബ സ്വീകരിക്കണമെന്ന് കാശിറാമിന് വലിയ നിർബന്ധമായിരുന്നു. ആദ്യമൊക്കെ ബാബ പറയും, എനിക്കത് ആവശ്യമില്ല. പക്ഷേ കാശിറാം നിർബന്ധിക്കും, തൻ്റെ അടുത്ത് നിന്ന് ദക്ഷിണ വാങ്ങിയില്ലെങ്കിൽ ദുഃഖിക്കും. വളരെ വിഷമത്തോടുകൂടെ ബാബയോട് പറയും, അങ്ങത് വാങ്ങിക്കണം എന്ന് പറയും. ഇതൊക്കെ ഈ കാശിറാമിന് തനിക്ക് ധനമുണ്ട് എന്ന അഹങ്കാരം, അത് കാശിറാമ് പോലും അറിയാതെ ഉള്ളിലൊരു മതം ഉണ്ടായിരുന്നു. ഈ മതത്തെ ഇല്ലാതാക്കാൻ സായിബാബ ഒരു കാര്യം ചെയ്തു. ഏതാനും നാളുകൾക്കുള്ളിൽ കാശിറാം ദരിദ്രനായിപ്പോയി. പല കാര്യങ്ങളെ കൊണ്ടും അദ്ദേഹത്തിൻ്റെ വ്യാപാരമൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ പൂർണ്ണ ദാരിദ്ര്യത്തിലായി. ദാരിദ്ര്യത്തിലായ സമയത്ത് കാശിറാം പിന്നീട് കാശിറാമിന് ധനം കൊടുക്കാൻ പറ്റാതെയായി. പക്ഷേ അപ്പോൾ ബാബ ചോദിച്ചു വാങ്ങിക്കും, എവിടെ എൻ്റെ ദക്ഷിണ എവിടെ എന്ന് ചോദിക്കും. കാശിറാം ആകെ വിഷമത്തിലാകും. ബാബ എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുമ്പോൾ, ശരി ആരോടെങ്കിലും കടം വാങ്ങിച്ചിട്ട് തരൂ എന്ന് പറയും. ഇതൊക്കെ കാശിറാമിൻ്റെ ആ അഹങ്കാരം, എനിക്ക് പണമുണ്ട്, എനിക്കെന്തും തരാൻ സാധിക്കും എന്ന ആ ഒരു മതം അതില്ലാതാക്കാൻ ബാബ കണ്ടൊരു വഴിയായിരുന്നു. അങ്ങനെ പലരുടെ അടുത്ത് നിന്നും കടം വാങ്ങിയിട്ട് ബാബ ദക്ഷിണം മേടിക്കും. അങ്ങനെയായിരുന്നു ബാബ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് പലരിൽ നിന്നും കടം വാങ്ങി ആരും കടം കൊടുക്കാതെയായി. അതോടെ കാശിറാം വല്ലാതെ ദുഃഖിതനായി ബാബയോട് പറഞ്ഞു, ബാബ എനിക്കതിന് കഴിവില്ല, എനിക്ക് അങ്ങേക്ക് ദക്ഷിണ തരാനുള്ള കഴിവില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഉള്ളിലെ എല്ലാ മതവും, ഈ പണം എന്നത് എല്ലായ്പ്പോഴും തങ്ങൾക്കുണ്ടാവുന്ന ഒന്നല്ല, അതൊക്കെ നമ്മുടെ പൂർവജന്മ കർമ്മ ഫലമായിട്ട് അങ്ങനെ വന്നു ചേരുന്നതാണ്, അതിൽ ഒരു തരി പോലും അഹങ്കരിക്കരുത് എന്ന പാഠം കാശിറാം പഠിച്ചു കഴിഞ്ഞു എന്ന് ബാബയ്ക്ക് മനസ്സിലായ നിമിഷം, പിന്നീടങ്ങോട്ട് വീണ്ടും പഴയതുപോലെ കാശിറാമിൻ്റെ ആ എല്ലാ സമ്പത്തും അഭിവൃദ്ധിപ്പെടുകയും പഴയതുപോലെ ധനികനായി തീരുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും ഈ മതം, എനിക്ക് പണം നൽകാൻ സാധിക്കും, എൻ്റെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കണം എന്ന ആ മതം പൂർണ്ണമായിട്ടും ഇല്ലാതായിരുന്നു. കാശിറാം ഒരു തുണിക്കച്ചവടക്കാരനായിരുന്നു. എല്ലായ്പ്പോഴും പല ഗ്രാമത്തിലേക്ക് ചെന്നിട്ട് അവിടുത്തെ ചന്ത ദിവസങ്ങളിൽ ഒരുപാട് തുണികളുമായി അവിടെ ചെന്ന് വ്യാപാരം നടത്തുകയും അതിൻ്റെ ലാഭവുമായിട്ട് മടങ്ങുകയും ചെയ്തു. ഇങ്ങനെ ഒരിക്കൽ മടങ്ങുന്ന സമയത്ത് കുറേ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ടു. കുതിരപ്പുറത്തായിരുന്നു കാശിറാം ഉണ്ടായിരുന്നത്. കാശിറാമിനെ അവർ ആദ്യം കണ്ടില്ല. കൂടെയുള്ള ചരക്ക്, ഒരുപാട് ധനമുള്ള ചരക്കും അതുപോലെ ധനവും ഒക്കെയാണ് അവർ കൊള്ളയടിച്ചത്. എന്നാൽ പിന്നീട് കാശിറാമിനെ കണ്ടു. കാശിറാമിനെയും അവർ ഉപദ്രവിച്ചു. കാശിറാമിൻ്റെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു. അതിൽ യഥാർത്ഥത്തിൽ കുറച്ച് പഞ്ചസാരയായിരുന്നു. അത് എന്തിനാണെന്ന് വെച്ചാൽ, മുൻപ് ഈ ഷിർദിയിൽ ഉണ്ടായിരുന്ന ഒരു ദിവ്യൻ, ജാനകിദാസ് എന്നൊരു ദിവ്യൻ കാശിറാമിനോട് പറഞ്ഞിരുന്നു, ഉറുമ്പുകൾക്ക് എപ്പോഴും ഭക്ഷണം കൊടുക്കണം, പഞ്ചസാര കൊടുക്കണം, അതൊരു നന്മയുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഈ പഞ്ചസാര പൊതി കയ്യിൽ വയ്ക്കുമായിരുന്നു.
അതുകൊണ്ട് തന്നെ അതിന് വലിയ വില കൊടുത്തിരുന്നു. നന്നായിട്ട് ഒരു മൂല്യം കൊടുത്തുകൊണ്ടാണ് അതിനെ തൻ്റെ അടുത്ത് അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. എന്നാൽ കള്ളന്മാർ വിചാരിച്ചു ഇതെന്തോ വലിയ വിലപിടിപ്പുള്ള സാധനമാണ് എന്ന് വിചാരിച്ച് അവർ കാശിറാമിനെ ഉപദ്രവിക്കാൻ തുനിഞ്ഞു. എന്നാൽ കാശിറാമിന് പെട്ടെന്ന് എങ്ങനെയൊരു ധൈര്യം കിട്ടിയിട്ട് ആ കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി അവിടെ ഒരു വാൾ കണ്ടു. ആ വാൾ കൊണ്ട് രണ്ട് കള്ളന്മാരെ കാശിറാം വധിച്ചു. എന്നാൽ അതേസമയം മറ്റൊരു കള്ളൻ പുറകിൽ നിന്ന് വന്ന് കാശിറാമിൻ്റെ തലയിലടിച്ചു, അങ്ങനെ ബോധം കെട്ടു വീണു. കാശിറാം മരിച്ചു എന്ന് കരുതിയിട്ട് ആ കള്ളന്മാർ അവിടെ നിന്ന് പോയി. അങ്ങനെ ബോധരഹിതനായി കിടന്ന് പിന്നീട് ബോധം വന്നപ്പോൾ എല്ലാവരും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ കാശിറാം പറഞ്ഞു, എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട, എൻ്റെ ബാബയുടെ അടുത്തേക്ക് എന്നെ എത്തിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ബാബയുടെ അടുത്തേക്ക് എത്തിച്ചിട്ട് ബാബയുടെ കൂടെ ഉണ്ടായിരുന്ന മാധവറാവു എന്ന ആൾ ചില മരുന്നുകൾ കൊടുത്തതിന് ശേഷം സുഖപ്പെടുകയും ചെയ്തു. അതേസമയം ഈ വിവരം അറിഞ്ഞിട്ട് ചില ഭക്തർ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയത്, കാശിറാമിനെ അവിടെ കള്ളന്മാർ ആക്രമിക്കുന്ന സമയത്ത് ഇവിടെ ബാബ അലറുകയായിരുന്നു എന്നാണ്. ഒരുപാട് ശകാര വാക്കുകൾ പറഞ്ഞ് എന്തൊക്കെയോ പരാക്രമങ്ങൾ കാണിച്ചു കൂട്ടുകയായിരുന്നു. അതായത് അവിടെ കാശിറാമിനെ ആക്രമിക്കുന്ന അതേ സമയത്ത് ബാബ തൻ്റെ ശക്തിയോടെ ആ ശക്തി കാശിറാമിൽ ഇവിടെ നിന്ന് പ്രയോഗിച്ചിട്ടാണ് ആ രണ്ട് കള്ളന്മാരെ കാശിറാമിന് വധിക്കാൻ സാധിച്ചത്. ഇത് പിന്നീടാണ് കാശിറാം അറിയുന്നത്. എന്തായാലും സായിബാബയിൽ പൂർണ്ണ സമർപ്പണം ചെയ്തിരുന്ന ആ ഭക്തൻ ഒരു ഏകാദശി നാളിലാണ് മരണപ്പെട്ടത് എന്നത് ആ ഭക്തൻ്റെ ജീവിതം എത്രത്തോളം ധന്യമായിരുന്നു എന്ന് തെളിയിക്കുന്നു. പലരിലും ബാബയുടെ ജീവിതം എവിടെ ജനിച്ചു, ഏത് കുലത്തിൽ ജനിച്ചു, അതുകൊണ്ട് തന്നെ ഏത് മതത്തിൽ ജനിച്ചു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. എങ്കിലും ബാബയുടെ ചില പെരുമാറ്റങ്ങൾ കൊണ്ട് ബാബ ഒരു ഇസ്ലാമത വിശ്വാസിയാണോ എന്ന് ഒരു സംശയം തോന്നിയിരുന്നു. കാരണം ബാബ പലപ്പോഴും അല്ലാ മാലിക് എന്നാണ് പറയുന്നത്. അല്ലാഹു വലിയവൻ, ഞാൻ അല്ലാഹുവിൻ്റെ ദാസനാണ് എന്ന് പറയും. അതേ ബാബ തന്നെ പിന്നീട് ഹരിഹരി ബോൽ എന്ന് പറയും. ഹരിഹരി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ആത്മസാക്ഷാത്കാരം കിട്ടിയത് എന്നും പറയും. അതുപോലെ ബാബ താമസിക്കുന്ന ആ മസ്ജിദിൽ എല്ലായ്പ്പോഴും ഒരു ധ്വനി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ ധ്വനി എന്നത് നാഥ സമ്പ്രദായത്തിലെ സന്യാസിമാർ ഉപയോഗിക്കുന്നതാണ്. കുറേ വിറക് കത്തിച്ചു വെക്കുക, അതാണ് ധ്വനി. ആ ധ്വനിയിൽ നിന്നുള്ള ചാരം, ഭസ്മം, അത് വിഭൂതിയായിട്ട് എല്ലാവർക്കും പ്രസാദമായി കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ രീതിയിൽ നോക്കിയാൽ അത് നമ്മുടെ ആർഷ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. എന്തായാലും പിന്നീട് ബാബയുമായി അടുത്തവർക്കൊക്കെ പിന്നീട് അങ്ങനെ ഒരു സംശയം അവരുടെ ഉള്ളിൽ വരിക പോലും ചെയ്തില്ല. കാരണം മതങ്ങൾക്കൊക്കെ അതീതമായിട്ടുള്ള ആ പരമാത്മാവിൽ ലയിച്ചിരിക്കുന്ന ദിവ്യ അവതാരമാണ് സായിബാബ എന്ന് എല്ലാവർക്കും വ്യക്തമായിരുന്നു. അങ്ങനെ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വരാൻ ബാബ അനുവദിച്ചിരുന്നില്ല. കാരണം ഓരോ ഭക്തർക്കും അവരവരുടേതായ രീതിയിലാണ് ബാബ ഉപദേശം നൽകിയിരുന്നത്. ചിലവരോട് ഭാഗവതം വായിക്കാൻ പറയും, ഭഗവത്ഗീത വായിക്കാൻ പറയും. ഈശാവാസ്യ ഉപനിഷത്ത് പോലെയുള്ള ഉപനിഷത്തുക്കൾ ബാബ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. ഇങ്ങനെ വളരെ വിചിത്രമായ പെരുമാറ്റ രീതിയിലൂടെ അതേസമയം ആ ഷിർദി നിവാസികളുടെ കൺകണ്ട ദൈവമായി ബാബ മാറാൻ അധികം താമസമൊന്നും ഉണ്ടായിരുന്നില്ല. ഷിർദിയിലെ ജനങ്ങൾക്ക് എല്ലാമെല്ലാമായിരുന്നു സായിബാബ. പല രോഗങ്ങൾക്കും ബാബയുടെ കയ്യിൽ മരുന്നുകളുണ്ടായിരുന്നു. ആദ്യമൊക്കെ മരുന്നുകൾ കൊടുത്തിരുന്നുവെങ്കിലും പിന്നീട് ഈ ധ്വനിയിൽ നിന്നുള്ള വിറക് കത്തിച്ച ധ്വനിയിൽ നിന്നുള്ള ഊതി, ആ വിഭൂതി മാത്രമാണ് പിന്നീട് ഔഷധമായി കൊടുത്തിരുന്നത്. ഈ ധ്വനി അന്ന് ബാബ കത്തിച്ചു വെച്ച ഇതേ ധ്വനിയാണ് ഇപ്പോഴും ഷിർദിയിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ധ്വനിയിൽ നിന്നുള്ള ഉധി ഒരു പ്രസാദമായിട്ട് ഇന്നും നൽകി വരുന്നു. ഇത് പല രോഗങ്ങൾക്കുമുള്ള ഔഷധമായിട്ട് ഭക്തർ കരുതി വരുന്നുണ്ട്.
ഷിർദിയിലുള്ള ഗ്രാമവാസികൾ എല്ലാവരും വളരെ സാധാരണക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആത്മജ്ഞാനം നേരിട്ട് ഉപദേശിച്ചു കൊടുക്കുകയല്ല ബാബ ചെയ്തത്. പകരം അവരെ നല്ല സ്വഭാവക്കാരായി മാറ്റിയെടുക്കാൻ നീതിബോധമുള്ള കഥകളാണ് ബാബ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള കഥകളിലൂടെ ഹൃദയം ശുദ്ധമായി കഴിഞ്ഞാൽ ബാബയെ പോലുള്ള ഒരു അവതാര പുരുഷൻ്റെ ആ സാന്നിധ്യത്തിൽ തന്നെ അവർക്ക് ആത്മജ്ഞാനം ഉള്ളിൽ ഉണ്ടാകുമെന്ന് ബാബ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. തികച്ചും സാധാരണക്കാർ ആയതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങളും സാധാരണമായിരുന്നു. പലർക്കും കുട്ടികളില്ലാത്ത ദുഃഖം, അങ്ങനെ അനുഗ്രഹിച്ച് ഒരുപാട് പേർക്ക് കുട്ടികളുണ്ടായിട്ടുണ്ട്. ചിലവർക്ക് ദാരിദ്ര്യമായിരിക്കും, ചിലർക്ക് രോഗമായിരിക്കും, ഇങ്ങനെ പലർക്കും പല രീതിയിലുള്ള ആവശ്യങ്ങളായിരുന്നു. ബാബ അതൊക്കെ കണ്ടറിഞ്ഞ് അവരുടെ കൂടെ അവരുടെ രക്ഷകനായി ഷിർദിയിൽ ബാബ തുടർന്നു വന്നു. നാനാ സാഹേബ് ഡംഗ്ലെ എന്നൊരു ഭക്തൻ, ഈ ഭക്തന് സായിബാബയുടെ അനുഗ്രഹത്താലാണ് കുട്ടികളുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തങ്ങളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പോലും, ചെറുത് എന്ന് വെച്ചാൽ ലൗകികമായ ആവശ്യങ്ങൾ പോലും ബാബ കണ്ടറിഞ്ഞ് അനുഗ്രഹിച്ചു തരുന്നതിനാൽ ആളുകൾക്ക് അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു സായിബാബ. ഈ നാനാ സാഹേബ് ഡംഗ്ലെ ബാബ മസ്ജിദിൽ കിടന്നുറങ്ങുന്ന സ്ഥലം കണ്ടിട്ട് വിഷമം തോന്നി. കാരണം വെറും നിലത്ത്, പൊടി പിടിച്ച് കിടക്കുന്ന ആ നിലത്താണ് ബാബ കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നല്ല തടിച്ച ഒരു പലക ഇദ്ദേഹം ബാബയ്ക്ക് കൊണ്ടുകൊടുത്തു. ബാബ എന്ത് ചെയ്തു എന്നാൽ കഴുക്കോലിൽ ഒരു പഴന്തുണി കണ്ടാൽ അത് വെറുതെ ഒന്ന് വലിച്ചാൽ പോലും കീറിപ്പോകും, അങ്ങനെയുള്ള ഒരു പഴന്തുണി ഈ പലകയിൽ കെട്ടിയിട്ട് കഴുക്കോലിൽ കെട്ടി ഊഞ്ഞാല് പോലെയാക്കി. സാധാരണ ഊഞ്ഞാലെന്ന് പറയുമ്പോൾ നമുക്ക് ഇരിക്കാൻ പാകത്തിലാണ്, ഒരാൾക്ക് നേരെ പോയി ഇരിക്കാം. പക്ഷേ ഈ ഊഞ്ഞാലെന്ന് പറയുന്നത് മുറിയുടെ ഒത്ത നടുവിലാണ്, അതായത് ഒരാൾ പൊക്കത്തിലും മുകളിൽ. എങ്ങനെയാണ് ബാബ ഇതിൽ കയറുന്നത്? കയറുന്നത് പോട്ടെ, ഈ പലക അത്രയും ഭാരമുള്ളതാണ്. ഈ പഴന്തുണിയിൽ എങ്ങനെയാണ് ഈ പലക ഇങ്ങനെ നിൽക്കുന്നത് എന്നതുപോലും അത്ഭുതമാണ്. അങ്ങനെയുള്ള പലകയിൽ ബാബ കയറിക്കിടക്കുന്നത്, കയറുന്നതും ഇറങ്ങുന്നതും ആരും കണ്ടിട്ടില്ല, പക്ഷേ കിടക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് എല്ലാവർക്കും അത്ഭുതമാണ്. അങ്ങനെ ഇത് കാണാൻ വേണ്ടി ആളുകൾ കാത്തു നിൽക്കും. ബാബ എങ്ങനെയാണ് ഈ ഊഞ്ഞാലിൽ കയറുന്നത്, ഈ പലകയിൽ എങ്ങനെ കിടക്കുന്നു, പക്ഷെ ആരും കാണാതെ, അത് എങ്ങനെ സംഭവിക്കുന്നു എന്നറിയില്ല, ബാബ അവിടെ കിടക്കുന്നത് കാണാം. പിറ്റേ ദിവസം അവിടെ കിടക്കുന്നത് കാണാം, പക്ഷേ എങ്ങനെ താഴെ ഇറങ്ങുന്നു എന്ന് ആർക്കും കാണാൻ സാധിക്കില്ല. ആളുകൾ ഇങ്ങനെ ഇത് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു എന്ന് ബാബയ്ക്ക് മനസ്സിലായപ്പോൾ ആ പലക പൊട്ടിച്ച് കളഞ്ഞു. കാരണം ആളുകൾ ഇതിനു വേണ്ടി അവിടെ ചുറ്റിലും കൂടി നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ബാബ അത് പൊട്ടിച്ച് കളയുകയാണ് ചെയ്തത്. ഈ നാനാ സാഹേബ് ഡംഗ്ലെയുടെ അനുഭവ കഥ കേട്ടിട്ട് ഇതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഗോപാൽ റാവു ഗുണ്ടു എന്ന ഒരാൾ ബാബയെ കാണാൻ വന്നു. അദ്ദേഹം ധനികനായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ മസ്ജിദ് പുതുക്കിപ്പണിയാൻ തന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞു. അതിനുവേണ്ടി കുറേ കല്ലുകളൊക്കെ ശേഖരിക്കുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടോ മസ്ജിദ് നവീകരിക്കാൻ ബാബ സമ്മതിച്ചില്ല. പകരം അവിടെയുള്ള മറ്റ് ക്ഷേത്രങ്ങൾ, ശനീശ്വര ക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം, ഇങ്ങനെ കുറേ ക്ഷേത്രങ്ങൾ നവീകരിക്കാൻ ഈ കല്ല് ഉപയോഗിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ വേപ്പിൻ മര ചുവട്ടിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ ഒരു സമാധി കല്ലറയുണ്ട്, അത് എൻ്റെ പിതാവിൻ്റെയാണ് എന്ന് ബാബ പറയുകയും ചെയ്തു. അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ അങ്ങനെ ഒരു കല്ലറ കാണാനും സാധിച്ചു. അപ്പോൾ ഇതൊക്കെ പുതുക്കി പണിയാൻ വേണ്ടിയിട്ടാണ് ബാബ ഈ കല്ല് ഉപയോഗിച്ച് ഇതൊക്കെ പുതുക്കി പണിയണം എന്ന് ആവശ്യപ്പെട്ടു. മാത്രമല്ല ഈ കല്ലറ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇവിടെ ചന്ദനത്തിരി വെച്ച് കത്തിച്ചാൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും എന്ന് ബാബ എല്ലാവരോടും പറയുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി കൊണ്ടാണ് ബാബ
ഒരു മുസ്ലിം ആണോ എന്ന് എല്ലാവർക്കും തോന്നിയത്. കാരണം ഇത് ഒരു മുസ്ലിം സന്യാസിയുടെ കല്ലറയാണ് എന്ന് ബാബ പറയുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരാൾക്കും ഒന്നും പിടികൊടുക്കുകയും ചെയ്തിരുന്നില്ല താൻ ആരാണ് എന്ന്. എന്തായാലും ഒരേ സമയം ഇവിടെ ഈ സമാധി കല്ലറയുടെ അടുത്ത് അവിടുത്തെ ഒരു വാർഷികാഘോഷം എന്ന നിലയിൽ മുസ്ലിങ്ങളുടെ ആഘോഷമായ ഉറൂസ് നടത്താൻ തീരുമാനിക്കുകയും അതേസമയം തന്നെ ക്ഷേത്രത്തിൽ രാമനവമി ആഘോഷം വളരെ ഭംഗിയായി നടത്താനും ബാബ നിശ്ചയിച്ചു. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ സൗഹാർദ്ദം വളർത്താൻ വേണ്ടിയിട്ടാണോ ബാബ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്നും പലരും കരുതി വന്നിരുന്നു. എന്തായാലും ബാബയെ അടുത്തറിഞ്ഞിട്ടുള്ളവർക്ക് അറിയാം ബാബ ഇതൊന്നുമല്ല, പ്രത്യേകിച്ചൊരു മതത്തിൻ്റെയും ആളല്ല, ആ പരമാത്മ ചൈതന്യം തന്നെയായിരുന്നു. ഇതുപോലെ നാരായൺ ഗോവിന്ദ എന്ന ഒരു ഭക്തൻ, അദ്ദേഹത്തെ തന്നിലേക്ക് ആകർഷിക്കുകയാണ് ബാബ ചെയ്തത്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് നാനാ സാഹേബ് ചന്ദോർക്കർ എന്നാണ്. ഇദ്ദേഹം ജില്ലാ അധികാരിയുടെ വരവ് ചെലവ് കണക്കുകൾ നോക്കുന്ന ഒരാളായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള കേശവാനന്ദ് ഒരിക്കൽ പറഞ്ഞു, ബാബ അങ്ങയെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തനിക്ക് അതിനു മുൻപ് ഒരു പരിചയവും ഇല്ലാത്ത ഒരാൾ തന്നെ എന്തിനു വിളിക്കണം എന്ന അർത്ഥത്തിൽ, നിനക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് പറയൂ, ഞാൻ ചെയ്തു തരാം, അല്ലാതെ ഇല്ലാത്ത കാര്യം പറയേണ്ടതില്ല എന്നാണ് ഈ ചന്ദോർക്കർ ആദ്യം പറഞ്ഞത്. പക്ഷേ ഈ കേശവാനന്ദ പറഞ്ഞു, അല്ല, ശരിക്കും ബാബ അങ്ങയെ കാണണം എന്നാഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഈ ചന്ദോർക്കർ ബാബയെ കാണാൻ പോയി. എല്ലാവരെയും പോലെ ആദ്യ ദർശനത്തിൽ തന്നെ ബാബയിൽ സർവവും സമർപ്പിച്ചതുപോലെയായിരുന്നു. ഈ ചന്ദോർക്കർക്ക് ഭഗവത്ഗീതയിലെ ചില ശ്ലോകങ്ങൾ ഒരുപാട് നേരം ഇരുന്ന് അതിൻ്റെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ബാബ. ഇതൊക്കെ തന്നെ ബാബയെക്കുറിച്ചുള്ള ആ മതിപ്പ് വർദ്ധിപ്പിക്കുകയും മാത്രമല്ല തനിക്ക് ലഭിച്ചതുപോലെയുള്ള ഈ ഒരു സൗഭാഗ്യം എല്ലാവർക്കും ലഭിക്കണം, പരമാവധി ആളുകൾക്ക് ഇത് ലഭിക്കണം എന്ന ആഗ്രഹത്തോടെ ചന്ദോർക്കർ പിന്നീട് താൻ കാണുന്ന എല്ലാ വ്യക്തികളോടും പറയുന്നത് ഇത് മാത്രമായിരുന്നു, ഷിർദിയിലെ നാഥനെ പോയി കാണണം, ഷിർദിയിലെ സായിബാബയെ പോയി കാണണം. ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു ജില്ലാ അധികാരി ആയതുകൊണ്ട് തന്നെ പല ജില്ലകളിലേക്ക് സ്ഥലം മാറിപ്പോകുമ്പോൾ അവിടെ കാണുന്നവരോടൊക്കെ സായിബാബയെക്കുറിച്ച് പറഞ്ഞ് ഒരുപാട് പേർക്ക് സായിബാബയെക്കുറിച്ചുള്ള അറിവ് നൽകിയ ഒരാളായിരുന്നു ഈ ചന്ദോർക്കർ. മുൻപ് ഗോപാൽ റാവു എന്നയാൾ മസ്ജിദ് നവീകരിക്കാൻ ആഗ്രഹിച്ചിരുന്നു, എന്നാൽ അത് അന്ന് സമ്മതിച്ചിരുന്നില്ല. അത് ഈ ചന്ദോർക്കറയാണ് ബാബ ഏൽപ്പിച്ചത്. അങ്ങനെ മസ്ജിദ് പുതുക്കിപ്പണിയുകയും ചെയ്തു. ഈ മസ്ജിദാണ് ഇന്ന് ഷിർദിയിൽ ദ്വാരകാമായി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ നാനാ സാഹേബ് ചന്ദോർക്കറിൻ്റെ പരിചയത്തിൽ ബാബയെക്കുറിച്ച് അറിഞ്ഞ് ബാബയുടെ അടുത്തെത്തിയ മറ്റൊരാളായിരുന്നു ഗണേഷ് ദത്താത്രേയ എന്ന ദാസ്ഗനു. പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത് ഈ പേരിലാണ്, ദാസ്ഗനു. പിന്നീട് മുഴുവൻ സമയവും അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. എന്നാൽ ബാബയുടെ അടുത്തെത്തിയതിന് ശേഷം തൻ്റെ ജീവിതം മുഴുവൻ ഇനി ബാബയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന രീതിയിൽ ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയവും ബാബയുടെ കൂടെ തന്നെയായിരുന്നു. ബാബയെക്കുറിച്ച് ഒരുപാട് കീർത്തനങ്ങൾ എഴുതി. ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ മറാത്തി ഭാഷയിലുള്ള പരിഭാഷ ബാബയുടെ സഹായത്തോടെ ബാബ പറഞ്ഞു കൊടുത്തതാണ് എഴുതിയത്. ഒരുപാട് കീർത്തനങ്ങളും ബാബയെക്കുറിച്ചുള്ള ഗീതാമൃതം എല്ലാം കാവ്യരൂപത്തിൽ എഴുതിയത് ഈ ദാസ്ഗനു ആണ്. ബാബയുടെ പ്രശസ്തി വർദ്ധിച്ചു. ബാബയെ കാണാനുള്ള ആളുകളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടി വന്നു. അതേസമയം ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് താമസിക്കാൻ ഒരു വാട, ഒരു മന്ദിരം അവിടെ ഉണ്ടായിരുന്നില്ല. അത് തൻ്റെ ഭക്തരായിട്ടുള്ള ആളുകളെ കൊണ്ട് തന്നെ ബാബ പണിയിപ്പിച്ചു. ഇങ്ങനെ മൂന്ന് വാടകളാണ് ഇന്ന് ഷിർദിയിൽ ഉള്ളത്. ഇതെല്ലാം ബാബ തന്നെ പറയിപ്പിച്ച് ബാബ ഉള്ളപ്പോൾ തന്നെ പണി കഴിപ്പിച്ചതാണ്. പിന്നീട് താൻ സമാധിയാകുമ്പോൾ ഈ വാടയിൽ തന്നെ തനിക്ക് സമാധി മന്ദിരം ഒരുക്കണമെന്ന് ബാബ തന്നെയാണ് എല്ലാവരോടുമായി നിർദ്ദേശിച്ചിരുന്നത്. ആദ്യമൊന്നും ബാബയെ പൂജിക്കാനോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു
വിഗ്രഹാരാധനയിൽ നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൂജയും ബാബ സമ്മതിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് ഭക്തന്മാരുടെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് ബാബ എല്ലാം വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അവർക്കിഷ്ടമുള്ള രീതിയിൽ അവർ പൂജിച്ചോട്ടെ എന്ന രീതിയിൽ ബാബ നിന്നുകൊടുത്തു. അങ്ങനെ മുടക്കം കൂടാതെ പൂജയും ആരതിയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ മസ്ജിദിൽ കൂടാതെ ബാബ സമയം ചെലവഴിച്ചിരുന്ന മറ്റൊരു സ്ഥലമാണ് ചാവടി. ചവടി എന്നാൽ ആ ഷിർദി ഗ്രാമത്തിലെ ഒരു കാര്യാലയമാണ്. പല കാര്യങ്ങൾക്കും ഗ്രാമീണവാസികൾ ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് ഈ ചാവടി. ചാവടിയിലും ഇടയ്ക്കിടെ ബാബ പോയിരിക്കുമായിരുന്നു. പിന്നീട് ചാവടി ഘോഷയാത്രയായിട്ട് അത് സംഘടിപ്പിക്കപ്പെട്ടു. മസ്ജിദിൽ നിന്ന് ബാബ ചാവടിയിലേക്ക് പോകുന്നത് ഒരു ഘോഷയാത്രയായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല ഭക്തന്മാരും പുതിയതായിട്ട് ഉണ്ടാക്കി. പല രീതികൾ, ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഭക്തന്മാർ അവരുടെ ഇഷ്ടത്തിന് ചെയ്യുകയാണ് ചെയ്തത്. ബാബ എല്ലാം സമ്മതിച്ചു കൊടുത്തു. കാരണം അവരുടെ സന്തോഷമാണ് തൻ്റെ സന്തോഷം എന്ന നിലയ്ക്ക്. അല്ലാതെ ബാബയ്ക്ക് അപ്പോഴും ഇഷ്ടം ഒരു പഴയ ചാക്കിൽ ഇരുന്ന് അങ്ങനെ കിടക്കാനും ഇരിക്കാനും ഒക്കെയായിരുന്നു. പക്ഷേ ഭക്തരുടെ ഇഷ്ടത്തിന് ബാബ എല്ലാം വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ഒരിക്കൽ ഷിർദി ഗ്രാമം മുഴുവൻ കോളറ രോഗം പടർന്നു പിടിച്ചു. ആ സമയത്ത് ബാബ ഓരോ വീടുകളിലും പോയിട്ട് ഗോതമ്പ് ഭിക്ഷയായി സ്വീകരിക്കും. സാധാരണ ബാബ അങ്ങനെ ഭിക്ഷ സ്വീകരിച്ച് തന്നെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആരും പ്രത്യേകിച്ച് ഒന്നും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഈ ഗോതമ്പ് മുഴുവൻ ബാബ ഒരു ചാക്കിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ഒരു ദിവസം തിരികല്ലിൽ ഈ ഗോതമ്പിട്ട് അത് മാവാക്കാൻ തുടങ്ങി. ഇത് എല്ലാവരും അറിഞ്ഞ് എല്ലാവരും ഓടി വരാൻ തുടങ്ങി. ഇതിൽ ചില സ്ത്രീകൾ പറഞ്ഞു, ബാബ ചെയ്യേണ്ട, ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ അവരോട് മാറി നിൽക്കാൻ പറഞ്ഞു, താൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞെങ്കിലും ആ സ്ത്രീകളുടെ നിർബന്ധം കാരണം, ശരി നിങ്ങളും കൂടിക്കോളൂ, ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു ചാക്ക് മുഴുവൻ ഗോതമ്പ് പൊടിച്ച് മാവാക്കി. ഇങ്ങനെ മാവാക്കിയ സമയത്ത് സഹായത്തിന് ഉണ്ടായിരുന്ന സ്ത്രീകൾ, സഹായിക്കാൻ വേണ്ടി വന്ന ആ സ്ത്രീകൾ വിചാരിച്ചു, ബാബ ഇതെന്ത് ചെയ്യാനാണ്? ബാബ എപ്പോഴും ഭിക്ഷയാചിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഈ മാവ് ഞങ്ങൾക്ക് തിരിച്ചു തരാനായിരിക്കും എന്ന് വിചാരിച്ച് അവരൊക്കെ മനക്കോട്ട കെട്ടാൻ തുടങ്ങി. അങ്ങനെ അവരൊക്കെ വേഗം ഓരോ മുറമെടുത്തു കൊണ്ടുവന്ന് ഇതിൽ നിന്ന് മാവ് എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. എടുക്കുന്നത് വരെ ബാബ ഒന്നും മിണ്ടിയില്ല. പക്ഷേ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ബാബ പറഞ്ഞു, നിൽക്കൂ, നിങ്ങളൊക്കെ എവിടെ പോകുന്നു? അപ്പോൾ അവർ പറഞ്ഞു, അല്ല ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ലേ, അത്യാഗ്രഹം മൂത്ത് ഭ്രാന്താവരുത് എന്ന് ബാബ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വരൂ, എല്ലാവരും എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ, ഷിർദി ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ പോയിട്ട് അവരോട് പറഞ്ഞു, ഈ മാവ് മുഴുവൻ ഇവിടെ വിതറാൻ പറഞ്ഞു. അതായത് ആ അതിർത്തി മുഴുവൻ മാവ് വിതറാൻ പറഞ്ഞു. ആളുകൾക്ക് അത്ഭുതമായി, ഇതെന്ത് കാര്യമാണ് ഈ ചെയ്യുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊരു ആൾക്കാരാണ് ഇത് തിരിച്ച് മാവാക്കിയത്, മില്ലിലല്ല, മെഷീനല്ല ഇത് ചെയ്തത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഗോതമ്പ് മാവാക്കിയിട്ട് ഇത് കൊണ്ടുപോയി കളയാൻ പറയുകയാണ്. പക്ഷേ പിന്നീടാണ് അവർക്കതിൻ്റെ അർത്ഥം മനസ്സിലായത്. ബാബ കോളറ രോഗത്തെയാണ് ഓരോ വീട്ടിൽ നിന്നും ശേഖരിച്ചത്. ഗോതമ്പിൻ്റെ രൂപത്തിൽ കോളറ രോഗത്തെ സ്വീകരിച്ചു. എന്നിട്ട് ഈ തിരികല്ലിലിട്ട് അതിനെ പൊടിച്ച് മാവാക്കി ആ അതിർത്തിയിൽ കൊണ്ടുപോയി വിതറിയതിലൂടെ കോളറ രോഗത്തെ എന്നേക്കുമായിട്ട് അവിടെ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കുന്നത് പോലെയാണ് ബാബ ചെയ്തത്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരാൾക്കും കോളറ ബാധിച്ചില്ല. ബാധിച്ചവർക്കൊക്കെ സുഖപ്പെടുകയും ചെയ്തു. അങ്ങനെ ഗോതമ്പ് പൊടിച്ച് കോളറ മാറ്റിയ അത്ഭുതകരമായ ഒരു കഥയും ബാബയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഗോവിന്ദ് രഘുനാഥ് ദാബോർക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം താനെയിലെ ഒരു ന്യായാധിപനായിരുന്നു. ഈ ദാബോർക്കറാണ് പിന്നീട് പ്രശസ്തമായ സായിബാബയുടെ സച്ചരിതം
സായി സമർത്ഥ സച്ചരിതം എന്ന ആ പുസ്തകം രചിച്ചത്. ഇദ്ദേഹം ഇത് രചിക്കാൻ ഇടയായതും ഒപ്പം തന്നെ സായിബാബയുടെ ഭക്തർക്ക് ഇതൊരു വേദപുസ്തകം പോലെ ആയിത്തീർന്നു ഈ സമർത്ഥ സച്ചരിതം. സായി സച്ചരിതം സമർത്ഥചരിതം വായിച്ചവർക്കറിയാം, അതിൻ്റെ ഓരോ അധ്യായത്തിൻ്റെയും അവസാനത്തിൽ ഭക്ത ഹേമദ് പാന്ത് എഴുതിയത് രചിച്ചത് എന്ന് കാണാം. യഥാർത്ഥത്തിൽ ഈ ഗോവിന്ദ ദാബോൽക്കർ തന്നെയാണ് ഹേമദ് പാന്ത്. പക്ഷേ എങ്ങനെയാണ് ഈ പേര് അദ്ദേഹത്തിന് കിട്ടിയത്? ഈ ഹേമദ് പാന്ത് എന്ന പേരും ബാബ സമ്മാനിച്ചതാണ്. ഈ ഒരു കഥ, അതായത് ദാബോൽക്കർ ബാബയെ കാണാനുണ്ടായ സാഹചര്യവും ഹേമദ് പാന്ത് എന്ന പേര് അത് ബാബ തന്നെ കൊടുക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചും അദ്ദേഹം ഈ സച്ചരിതത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ ദാബോൽക്കർ താനയിൽ ഒരു ആഢ്യ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളാണ്. പക്ഷേ ദാരിദ്ര്യം കാരണം ഒരുപാടൊന്നും പഠിക്കാൻ സാധിച്ചില്ല. അന്നത്തെ കാലത്ത് സർക്കാർ ഉദ്യോഗം ലഭിക്കാനായിട്ടുള്ള പരീക്ഷ, അത് ഇദ്ദേഹം പാസ്സായി. അങ്ങനെ ഒരു ജോലി കിട്ടി. ആ ജോലിയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥതയും സമർപ്പണ ബുദ്ധിയും ഒക്കെ കണ്ടിട്ട് അധികാരികൾ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ അധ്യാപകനായി, പിന്നീട് ഗുമസ്തനായി, അങ്ങനെ ന്യായാധിപനായിട്ട് അദ്ദേഹം താനെ ജില്ലയിലെ ഒരു കോടതിയിലെ ന്യായാധിപനായിട്ട് നിയമിക്കപ്പെട്ടു. ഇതേ സമയം ആ കാലത്ത് കാക്കാ സാഹേബ് എന്ന് അറിയപ്പെട്ടിരുന്ന ബാബയുടെ ഒരു ഭക്തൻ ഈ ദാബോൽക്കറോട് ബാബയെക്കുറിച്ച് പറയുകയും ഒരു ദിവസം നമുക്ക് ഷിർദിയിൽ പോകണം എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ഈ ദാബോൽക്കർ ആ യാത്ര മാറ്റിവെച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അവസാനം പിടിച്ച പിടിയാലെ ഈ കാക്കാ സാഹേബ് പറഞ്ഞു, എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഏകദേശം ഒരുക്കങ്ങളൊക്കെ നടത്തി. പക്ഷേ ആ സമയത്ത് ഈ ദാബോൽക്കറുടെ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് വിശ്വസിക്കുന്ന വേറൊരു ഗുരുവുണ്ട്. ഈ സുഹൃത്തിൻ്റെ മകന് എന്തോ ഒരു അസുഖം വന്നു. അങ്ങനെ ഈ മകനെയും കൊണ്ട് ഗുരുവിൻ്റെ അടുത്ത് പോയി ഇരുന്നു. ആ ഗുരു അസുഖം മാറ്റിത്തരും എന്ന രീതിയിൽ. പക്ഷേ ഈ മകൻ മരിച്ചു. ഇത് ദാബോൽക്കർ അറിയുകയും സ്വയം ചിന്തിച്ചു, ഇങ്ങനെ നമ്മുടെ വിധിയെ മാറ്റാൻ സാധിക്കാത്ത ഒരു ഗുരു ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗുരുവിൻ്റെ ആവശ്യം എന്താണ്? നമ്മളെന്തായാലും നമ്മുടെ വിധി, അത് വിധി അനുസരിച്ച് ജീവിക്കണം എന്നാണെങ്കിൽ പിന്നെ ഒരു ഗുരുവിൻ്റെ ആവശ്യം എന്താണ് എന്ന ചിന്ത വന്നു. അങ്ങനെ ഷിർദിയിൽ പോവേണ്ട എന്ന് തീരുമാനിച്ചു. അതങ്ങനെ അങ്ങ് മാറ്റിവെച്ചു. ഇനി മുൻപ് പറഞ്ഞു നാനാ സാഹേബ് ചന്ദോർക്കർ, അദ്ദേഹം ജില്ലാ ഭരണാധികാരിയായിരുന്നു. എല്ലാ സ്ഥലത്ത് എവിടെ ചെന്നാലും ഷിർദിയെക്കുറിച്ചും ബാബയെക്കുറിച്ചും മാത്രമേ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ബാബ ഇദ്ദേഹത്തെ തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു തിരക്കഥ പോലെ ഈ ചന്ദോർക്കർ ഒരിക്കൽ ബോംബെയിൽ ഒരു യാത്ര പോവുകയായിരുന്നു. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പോകേണ്ടത് ബസീനിലേക്കാണ്. എന്നാൽ അദ്ദേഹം ദാദറിൽ ഇറങ്ങി, അവിടെ വരെയേ വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബസീനിലേക്ക് പോകാനുള്ള തീവണ്ടി വരാൻ ഇനിയും വൈകും എന്നറിഞ്ഞപ്പോൾ ആ ഒരു മണിക്കൂർ സമയം വെറുതെ ഇരിക്കേണ്ട എന്ന് വിചാരിച്ച് ചന്ദോർക്കർ പെട്ടെന്നൊരു തീരുമാനം, മനസ്സിലൊരു തോന്നലാണ്, ഈ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് ബാന്ദ്രയിലേക്ക് പോയി വരാം. അങ്ങനെ ചിന്തിച്ച സമയം തന്നെ ബാന്ദ്രയിലേക്ക് പോകേണ്ട ഒരു തീവണ്ടി ഈ ചന്ദോർക്കറുടെ അടുത്തെത്തി, അതായത് ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അങ്ങനെ ബാന്ദ്രയിലെത്തിയ ഈ ചന്ദോർക്കർ എന്തോ ഒരു പ്രേരണയാൽ ഈ ദാബോൽക്കറിനെ വിവരമറിയിച്ചു, ഒന്ന് എത്രയും പെട്ടെന്ന് എന്നെ വന്ന് കാണണം. അങ്ങനെ ദാബോൽക്കർ ഇദ്ദേഹത്തെ, ചന്ദോർക്കറിനെ കാണാൻ ചെന്നു. എന്നിട്ട് ചോദിച്ചു, അങ്ങെന്താണ് ഷിർദിയിൽ പോകുന്ന ആ യാത്ര മുടക്കുന്നത് എന്തിനാണ്? എത്രയും പെട്ടെന്ന് പോയി കാണൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ദാബോൽക്കറിനും ഒരു വിഷമം തോന്നി. ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് പോയില്ലല്ലോ, അപ്പോൾ ഇവർക്കെന്താണ് ഇത്ര തിരക്ക് എന്നൊന്നുമല്ല ചിന്തിച്ചത്. ശരിയാണ്, ഞാൻ പോകേണ്ടതായിരുന്നു, അത്രയും നിർബന്ധിച്ചിരുന്നു കാക്കാ സാഹേബും. ഈ കാക്കാ സാഹേബും ചന്ദോർക്കറുമൊക്കെ വളരെ നല്ല സുഹൃത്തുക്കളാണ്.
അപ്പോൾ അവർ തമ്മിൽ പറഞ്ഞിട്ടുണ്ടാകണം. അങ്ങനെ ശരിയെങ്കിൽ ഇനി താമസിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ദാബോൽക്കർ അങ്ങനെ ഒരു ദിവസം തീരുമാനിച്ചു, ഷിർദിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ദാബോൽക്കർ ചിന്തിച്ചത് ദാദറിൽ ഇറങ്ങിയിട്ട് പിന്നീട് മാൽമഡ് എന്ന സ്ഥലത്ത് അവിടെ ഒരു ലോക്കൽ ട്രെയിൻ ഉണ്ട്, അങ്ങനെ ഷിർദിയിലേക്ക് പോകാം എന്ന് വിചാരിച്ചിട്ട് ദാദറിലേക്ക് ടിക്കറ്റ് എടുത്തു. അങ്ങനെ ബാന്ദ്രയിൽ നിന്ന് ട്രെയിൻ പുറപ്പെടാൻ നേരം ഏകദേശം ചലിച്ചു തുടങ്ങിയ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഓടിക്കിതച്ച് വന്ന് ട്രെയിനിൽ കയറിയിട്ട് നേരെ ഈ ദാബോൽക്കർ ഇരുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ പറഞ്ഞു, എനിക്ക് മാൻമഡിൽ ഇറങ്ങണം, ദാദറിലിറങ്ങി അവിടെ നിന്ന് മാൻമഡിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഈ വണ്ടി ദാദറിൽ നിർത്തില്ല, അത് അങ്ങേക്കറിയില്ലേ എന്ന് ചോദിച്ചു. അതറിയില്ലായിരുന്നു. അപ്പോൾ ദാദറിൽ അല്ല ഇറങ്ങേണ്ടത്, വിക്ടോറിയ ടെർമിനൻസിലാണ് ഇറങ്ങേണ്ടത് എന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെ ഈ ദാബോൽക്കർ പിന്നീട് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ സ്വയം താല്പര്യത്തിനല്ല പോകുന്നത്, സ്വാഭാവികമായും ദാദറിൽ ഇറങ്ങിയിട്ട് ഇനി ഇന്ന് വണ്ടിയില്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഷിർദിയിലേക്ക് വണ്ടി കിട്ടില്ല എന്നറിയുമ്പോൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് പോകും. എന്നാൽ അത് സംഭവിക്കാതിരിക്കാൻ ബാബ തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ പോലെയായിരുന്നു ഇദ്ദേഹം വന്ന് ഓടിക്കയറിയതും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതും. എന്തായാലും പിറ്റേ ദിവസം ഈ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം ഈ ദാബോൽക്കർ ഷിർദിയിൽ എത്തുകയും ചെയ്തു. ആദ്യ ദർശനത്തിൽ തന്നെ ബാബയിൽ നിന്നുള്ള ഒരു എന്താണ് സ്നേഹപ്രവാഹം, ആനന്ദപ്രവാഹം അങ്ങനെ ഈ ദാബോൽക്കരുടെ ഹൃദയത്തിൽ അലയടിച്ചു എന്ന് തന്നെ പറയാം. പിന്നീട് തൻ്റെ സർവവും സമർപ്പിച്ചെന്നതുപോലെ ഇടയ്ക്കിടെ ഷിർദിയിൽ വന്നു പോവുകയും ചെയ്തിരുന്നു. അങ്ങനെയൊരു വരവിലാണ് ഈ ഗോതമ്പ് പൊടിച്ചതും, ഇതൊക്കെ നേരിട്ട് കാണുകയാണ്, ഗോതമ്പ് പൊടിച്ച് ഗ്രാമ അതിർത്തിയിൽ കൊണ്ടുപോയി വിതറിയതും പിന്നീട് കോളറ അപ്രത്യക്ഷമായതുമൊക്കെ നേരിൽ കണ്ട ദാബോൽക്കറിന് ഈ ഒരു മഹാന്റെ ജീവചരിത്രം ഈ ലോകമറിയണം എന്ന് മനസ്സിൽ തോന്നുകയും ബാബയോട് തന്നെ സമ്മതം ചോദിക്കുകയും ചെയ്തു. ബാബ പറഞ്ഞു, ഇപ്പോൾ എഴുതേണ്ടതില്ല, പകരം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കുറിപ്പുകളായി എഴുതി വയ്ക്കൂ, പിന്നീട് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പുസ്തകം എഴുതിയത് ശരിക്കും ബാബയുടെ മഹാസമാധിക്ക് ശേഷമാണ്. എന്നാൽ ഓരോ സമയവും ബാബയുടെ കൂടെ തന്നെ ജീവിച്ചുകൊണ്ട് ഓരോ നിമിഷങ്ങളും കുറിപ്പുകളായി എഴുതിയെടുത്ത് സൂക്ഷിക്കുകയാണ് ദാബോൽക്കർ ചെയ്തത്. ഇനി ആ പേര് കിട്ടാനുണ്ടായ കാരണം. ഈ ദാബോൽക്കർ ഷിർദിയിലെത്തിയ ആദ്യ ദിവസം വാടയിൽ വിശ്രമിക്കുകയായിരുന്നു. വാട എന്നാൽ പറഞ്ഞല്ലോ സന്ദർശകർക്കുള്ള മന്ദിരം. അവിടെ വിശ്രമിക്കുന്ന സമയത്ത് ബാബയുടെ ഭക്തനായിരുന്ന ബാലാസാഹേബ് ഭാട്ടേയുമായിട്ടൊരു വാദപ്രതിവാദം നടന്നു. കാരണം ആ സമയത്തും ബാബയെ കണ്ടു, അനുഗ്രഹം വാങ്ങിച്ചു എങ്കിലും ഒരു ഗുരുവിൻ്റെ ആവശ്യം എന്താണ് എന്നതിനെക്കുറിച്ച് അങ്ങനെ വലിയ അഭിപ്രായമൊന്നും ഈ ദാബോൽക്കർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ദാബോൽക്കർ ജീവിതത്തിൽ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഉന്നത നിലയിലെത്തിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവനവൻ കഷ്ടപ്പെട്ട് അവനവൻ പരിശ്രമിച്ചാൽ ഏത് നിലയിലും എത്തിച്ചേരാം, അതിന് മറ്റൊരാളിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല എന്ന് സ്വന്തം ജീവിതത്തിൽ നിന്നാണ് ദാബോൽക്കർ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഗുരുക്കന്മാരെ ആശ്രയിക്കുന്നതും നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾക്കായി ഗുരുക്കന്മാരെ ആശ്രയിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്, ഇതായിരുന്നു ദാബോൽക്കറിൻ്റെ വാദം. എന്നാൽ ബാലാസാഹേബ് ഇതിന് മറുവാദം പറഞ്ഞു, അല്ല, ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വിധിയെ പോലും മാറ്റിമറിക്കാൻ സാധിക്കും. ഇങ്ങനെ കുറേ നേരം രണ്ടുപേരും വിട്ടുകൊടുത്തില്ല. കാരണം ഒന്ന്, അതുവരെ ആ ഒരു അജ്ഞാനത്തിൽ കഴിഞ്ഞിരുന്ന ആളാണ് ഈ ദാബോൽക്കർ, എന്തും അവനവൻ്റെ പരിശ്രമത്താൽ തന്നെയാണ് നടക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാൾ. അതുകൊണ്ട് തൻ്റെ ആ വിശ്വാസം അത്ര പെട്ടെന്നൊന്നും മാറ്റാൻ ഈ ദാബോൽക്കർ തയ്യാറായിരുന്നില്ല. ഇങ്ങനെ ഇവർ തമ്മിൽ വളരെയധികം വാദപ്രതിവാദം നടന്നു. ഏകദേശം ഒരു 50 മിനിറ്റ് നേരം ഇങ്ങനെ കുറച്ചൊച്ചത്തിലുമൊക്കെ ആയിട്ട് അങ്ങനെ സംഭാഷണം നടന്നു.
ഇതേ സമയം ബാബ ഉണ്ടായിരുന്നത് കുറച്ച് ദൂരെയുള്ള മസ്ജിദിലായിരുന്നു. അങ്ങനെ ബാബയെ കാണാൻ വേണ്ടിയിട്ട് പിന്നീട് ആ ആദ്യത്തെ ദർശനം കഴിഞ്ഞ് പിന്നീട് മസ്ജിദിലേക്ക് ബാബ വന്നപ്പോൾ ഈ വാടയിൽ നിന്ന് ഇവരെല്ലാവരും കൂടെ ഈ ദാബോൽക്കർ അടക്കം ബാബയെ കാണാൻ വന്നു. അപ്പോൾ മസ്ജിദിലിരുന്ന ബാബ ചോദിക്കുകയാണ്, അവിടെ എന്തായിരുന്നു വാദപ്രതിവാദം? ഒരുപാട് ദൂരമുണ്ട് ഈ വാടയും മസ്ജിദും തമ്മിൽ. അത് കേട്ടപ്പോൾ തന്നെ ദാബോൽക്കർക്ക് അത്ഭുതമായി, ഇതെങ്ങനെയാണ് ബാബ അറിഞ്ഞത്? മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് ഒന്നും ചോദിക്കാതെ ബാബ വിളിച്ചത് ഈ ഹേമദ് പാന്ത് എന്താണ് പറയുന്നത്? യഥാർത്ഥത്തിൽ ഈ ഹേമദ് പാന്ത് എന്ന് പറയുന്ന ആൾ 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു രാജ്യതന്ത്രജ്ഞനായ ഒരു മന്ത്രിയായിരുന്നു. അതിനെക്കുറിച്ച് ഇദ്ദേഹത്തിനറിയാം, ദാബോൽക്കർക്കറിയാം. ഈ യഥാർത്ഥ ഹേമദ് പാന്ത് എന്നയാൾ വലിയ പണ്ഡിതനാണ്, എല്ലാ അറിവും തികഞ്ഞ ആളാണ്. അങ്ങനെ ഒരു പേര് ഈ ദാബോൽക്കറിനെ വിളിക്കാൻ കാരണം നിനക്കെന്തറിയാം എന്ന് പരോക്ഷമായിട്ട് ബാബ ചോദിക്കുകയാണ്. ഒന്നും അറിയാത്ത നീ, ഗുരുവിനെ കുറിച്ച് ഒന്നും അറിയാത്ത നീ എന്താണ് ഈ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് കൊടുക്കാനാണ് അത്രയും ജ്ഞാനിയായ അറിവുള്ള ഒരാളിൻ്റെ പേര് വിളിച്ചിട്ട് ഈ ദാബോൽക്കറിനെ അഭിസംബോധന ചെയ്തത്. എന്തായാലും ആ പേരിനെ നല്ല ഉദ്ദേശത്തോടുകൂടെ, അതായത് ഒരറിവുമില്ലാത്ത തനിക്ക് അത്രയും അറിവുള്ള ഒരാളിൻ്റെ പേര് ബാബ നൽകിയത് പലതും തന്നെ പഠിപ്പിക്കാനാണ് എന്ന് ദാബോൽക്കറിന് മനസ്സിലായി. എന്തായാലും ഗുരു തനിക്ക് നൽകിയ ആ നാമകരണത്തെ, പുതിയ നാമത്തെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പിന്നീട് സായി സമർത്ഥ ചരിതം എഴുതിയപ്പോൾ തൻ്റെ പേര് ഭക്ത ഹേമദ് പാന്ത് എന്നാക്കി മാറ്റി. അവിടെയെല്ലാം ഇതെഴുതുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭക്ത ഹേമദ് പാന്ത് ആണ് എന്ന് അദ്ദേഹം എഴുതി വെക്കുകയും ചെയ്തു. ബാബയുടെ അനുഗ്രഹം ലഭിച്ച ആളുകളുടെ അനുഭവങ്ങൾ പറയാൻ തുടങ്ങിയാൽ അത് തീരുകയില്ല. ഹേമദ് പാന്ത് രചിച്ച സായി സമർത്ഥ ചരിതം വായിക്കുക മാത്രമാണ് ഏക പ്രതിവിധി. കാരണം അത്രയധികമാണ് പറയാനുള്ളത്, ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ സായി ഭക്തരുടെ ഒരു വേദഗ്രന്ഥമാണ് ഇത്. ഓരോരോ അധ്യായങ്ങളായിട്ട് പാരായണം ചെയ്യുന്നവരുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇത് പെട്ടെന്ന് ഏതെങ്കിലും ഒരു പേജ് തുറന്നിട്ട് അതിൽ പറയുന്ന വാക്യങ്ങൾ, അത് ബാബയുടെ വാക്യങ്ങളായിട്ടെടുത്ത് സമാധാനം കണ്ടെത്തുന്നവരുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു സച്ചരിതം എല്ലാ ഭാഷകളിലും ലഭ്യമാണ്. ഒരുപാട് കഥകൾ ഉള്ളതിൽ ഏതെടുക്കണം, എല്ലാം പ്രധാനമാണ്. അത് പറഞ്ഞാൽ തീരാത്തത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഞാനത് നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. സ്വയം വായിച്ച് മനസ്സിലാക്കി ബാബ ആരാണെന്ന് യഥാർത്ഥത്തിൽ അറിയണമെങ്കിൽ ഈ സച്ചരിതം മുഴുവനായി വായിക്കേണ്ടതുണ്ട്. എന്തായാലും ഏകദേശം 50 വർഷങ്ങളാണ് ഷിർദി നിവാസികളുടെ എല്ലാമെല്ലാമായിട്ട് സായിനാഥൻ അവരുടെ കൂടെ ജീവിച്ചിരുന്നത്. അങ്ങനെ 1918-ലാണ് സായിനാഥൻ തൻ്റെ ഭൗതികദേഹം വെടിയുന്നത്. ഇത് ഒരേ സമയം ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും പുണ്യ ദിവസമായിരുന്നു എന്നതും ഒരത്ഭുതമാണ്. മുഹറം 9-ാം ദിവസം രാത്രി, അതേസമയം വിജയദശമി ദിവസം രാത്രി, ഇങ്ങനെ 2 പുണ്യ ദിവസങ്ങളും ഒന്ന് ചേർന്ന ദിവസം. എന്നാൽ ഇതിനും 2 വർഷം മുൻപ് 1916 ഇതേപോലെയൊരു വിജയദശമി ദിവസം ബാബ വളരെ വിചിത്രമായ രീതിയിൽ താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊരു സൂചന അന്ന് കൊടുത്തിരുന്നു. അന്ന് പക്ഷേ ആർക്കും മനസ്സിലായില്ല, പിന്നീട് ആലോചിച്ചപ്പോഴാണ് ഇത് തൻ്റെ സമാധിക്കുള്ള ഒരുക്കമായിട്ട് ഭഗവാൻ ചെയ്തതാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായത്. അന്ന് തൻ്റെ വസ്ത്രങ്ങൾ മുഴുവൻ ഊരിയെടുത്തുകൊണ്ട് അഗ്നിയിൽ ഹോമിക്കുകയാണ് ചെയ്തത്. എല്ലാം എടുത്ത് ഹോമിച്ചു. എന്നിട്ടൊരു ഉഗ്ര രൂപം കൈക്കൊണ്ടതുപോലെ കണ്ണുകളൊക്കെ ഇങ്ങനെ ചുവന്ന് തുടുത്തു, കോപാഗ്നി ഇങ്ങനെ ആളിക്കത്തുകയും ചെയ്തു.
അപ്പോഴും തന്നെക്കുറിച്ച് ആളുകൾക്ക് സംശയമുണ്ട് എന്നറിയാവുന്ന ബാബ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ചോദിച്ചു. പൂർണ്ണ നഗ്നനായിട്ടിരുന്ന് നിന്നുകൊണ്ട് ചോദിച്ചു, ഇനി പറയൂ, ഞാൻ ഹിന്ദുവാണോ മുസ്ലിമാണോ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് ചോദിച്ചു. ഒപ്പം തൻ്റെ കയ്യിലുള്ള ആ വടി സത്ക എടുത്ത് ശരീരം മുഴുവൻ അടിക്കുകയും ധുനിയുടെ മുന്നിൽ പോയി ഉഗ്രകോപത്തോടെ അങ്ങനെ നിൽക്കുകയും ചെയ്തു. അഗ്നിയുടെ മുന്നിൽ മറ്റൊരഗ്നിയെപ്പോലെ എല്ലാവരും പേടിച്ചു. മാത്രമല്ല, അന്ന് ദസറ ആഘോഷം ആഘോഷത്തിൻ്റെ ദിവസമാണ്, ചാവടി ഘോഷയാത്ര ആരംഭിക്കേണ്ട സമയമായി. എന്നിട്ടും ബാബ ശാന്തനായിരുന്നില്ല. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. സാധാരണ 9 മണിക്കാണ് ഘോഷയാത്ര, 11 മണിക്കാണ് ബാബയൊന്ന് ശാന്തനായത്. ശാന്തനായതിന് ശേഷം ബാബ തന്നെ പുതിയൊരു വസ്ത്രം, പുതിയൊരു കൗപീനം എടുത്ത് ധരിച്ചു. പിന്നീട് കഫ്നി ധരിച്ചു. സാധാരണ പോലെ പുതിയ വസ്ത്രം, എല്ലാം പുതിയത് ധരിച്ചു. അതായത് ആദ്യം തൻ്റെ വസ്ത്രമാകുന്ന ശരീരം, അങ്ങനെയാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്. ഈ ഭൗതിക ശരീരം എന്നത് വസ്ത്രമാണ്, അത് ഉപേക്ഷിക്കേണ്ട സമയത്ത് നമ്മൾ ഉപേക്ഷിക്കും, പുതിയത് സ്വീകരിക്കുകയും ചെയ്യും. ഇതൊരു സൂചനയായിട്ടാണ് ബാബ അന്നത് ചെയ്തത്. തൻ്റെ പഴയ വസ്ത്രങ്ങൾ മുഴുവൻ ആ ധുനിയിലേക്ക് എറിഞ്ഞ് അതങ്ങനെ എരിയിച്ച് കളയുകയാണ് ചെയ്തത്. എന്നിട്ട് പുതിയ വസ്ത്രം എടുത്ത് ധരിച്ചു. അതിൻ്റെ അർത്ഥം താൻ ഇനിയും ഈ ലോകത്തിലേക്ക് വരും എന്നതായിരുന്നു. ഇപ്പോൾ ഈ വസ്ത്രം, ഈ ബാബയുടെ, നിങ്ങൾ സായിബാബയെന്ന് വിളിക്കുന്ന ഈ ശരീരം, ശരീരമാകുന്ന വസ്ത്രം ഉപേക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു. എന്നാൽ പുതിയ രൂപത്തിൽ ഞാൻ ഇനിയും വരും എന്ന സൂചന നൽകിക്കൊണ്ടാണ് അന്ന് ബാബ ശാന്തനായത്. പിന്നീട് എന്നത്തെയും പോലെ ആഘോഷയാത്ര ആരംഭിച്ചു. എല്ലാം വളരെ ശാന്തമായിട്ട് തുടരുകയും ചെയ്തു. ഇതേ കാലഘട്ടത്തിൽ ബാബയുടെ ഭക്തനായ രാമചന്ദ്ര പാട്ടീൽ ചില അസുഖങ്ങൾ കാരണം വളരെയധികം അസ്വസ്ഥനായി, ശാരീരിക വേദനകൾ സഹിക്കാൻ പറ്റാതെയായി. അങ്ങനെ ബാബയോട് പറഞ്ഞു, ബാബ എനിക്ക് മരിച്ചാൽ മതി, മരണമാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ബാബ പറഞ്ഞു, നിന്റെ കഷ്ടകാലം കഴിഞ്ഞിരിക്കുന്നു, അതായിരുന്നു ഈ അസുഖം, അതുകൊണ്ട് നീ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. പക്ഷേ അന്ന് രാമചന്ദ്ര പാട്ടീലിനോട് മാത്രമായി ബാബ ഒരു കാര്യം പറഞ്ഞു. ബാബയുടെ ഏറ്റവും അടുത്ത ഭക്തനായിരുന്ന താത്യ ഗണപതി, താത്യ 2 വർഷത്തിനുള്ളിൽ മരണപ്പെടും, അതും വിജയദശമി ദിവസം. ഇത് നീ ആരോടും പറയരുത്, നിന്നോട് മാത്രമായിട്ട് ഞാൻ പറയുകയാണ്, പക്ഷേ ആ മരണം എനിക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല എന്നും ബാബ പറഞ്ഞു. അങ്ങനെ രാമചന്ദ്ര പാട്ടീൽ സുഖം പ്രാപിച്ചു. കൃത്യം ബാബ പറഞ്ഞതുപോലെ 2 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 1918 ഏകദേശം ഈ വിജയദശമി അടുത്ത നാളുകളിൽ താത്യ രോഗബാധിതനായി കിടപ്പിലായി. ഓരോ ദിവസം കഴിയുന്തോറും താത്യയുടെ ആ ആരോഗ്യനില വളരെയധികം മോശമായി. വെറും ശ്വാസോച്ഛ്വാസം മാത്രമായിട്ടങ്ങനെ ഉണ്ടായ ആ സമയത്ത് എല്ലാവരും ഉറപ്പിച്ചു താത്യയുടെ മരണം സംഭവിക്കുമെന്ന് ഉറപ്പായ സമയത്ത്. പക്ഷേ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചത്, അതേസമയം വിജയദശമി ദിവസം സമാധിയായത് ബാബയായിരുന്നു. താത്യ പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റതുപോലെ ആ മരണശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ് ചെയ്തത്. ഇത് എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് എന്ന് ആളുകൾക്കിപ്പോഴും വ്യക്തമല്ല. അതായത് താൻ ഭൗതിക ശരീരം ഉപേക്ഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതാർക്കും സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് താത്യയുടെ മരണം എന്ന രീതിയിൽ പറഞ്ഞു വെച്ചു. എന്നിട്ട് തൻ്റെ സമാധിയാണ് യഥാർത്ഥത്തിൽ ബാബ ഉദ്ദേശിച്ചത്, ഇങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. അതേസമയം തൻ്റെ ഭക്തൻ്റെ മരണത്തെ സ്വയം ഏറ്റെടുത്ത് ബാബ സമാധിയായി എന്നും വിശ്വസിക്കുന്നവരുണ്ട്. എന്തായാലും 1918 വിജയദശമി ദിവസം, മുഹറം 9-ാം തീയതിയാണ് ബാബ മഹാസമാധിയായത്. അതിനുശേഷം എവിടെയും സംഭവിക്കുന്നത് പോലെ
ചെറിയ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അടക്കണം എന്നതിനെക്കുറിച്ച്. ബാബ വളരെ വ്യക്തമാക്കിയതാണ് എന്നെ വാടയിൽ സമാധി ഇരുത്തണം എന്നത്. പിന്നീട് അത് തന്നെ നടത്തപ്പെട്ടു. അങ്ങനെ വാടയിൽ ബാബ കൈകൊണ്ട് നനച്ചുണ്ടാക്കിയ പൂന്തോട്ടം നിലനിൽക്കുന്ന ആ വാടയിൽ ബാബയുടെ സമാധി മന്ദിരം സ്ഥാപിക്കപ്പെട്ടു. ബാബയുടെ സമാധിക്ക് ശേഷവും എത്രയോ ഭക്തന്മാർ ഭഗവാനെ, സായിബാബയെ ആ ശരീരത്തോടുകൂടെ തന്നെ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ കണ്ടിട്ടുണ്ട്. പല ഭക്തന്മാർക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ബാബയുടെ ചില മഹത് വചനങ്ങൾ നമുക്ക് കേൾക്കാം. എപ്രകാരമാണ് വിലപിടിച്ച ഈ ശരീരം നശിപ്പിക്കപ്പെടുന്നത്? ഉച്ചനേരത്തെ നിഴൽ പോലെ നശ്വരമാണ് ധനവും സുഖങ്ങളും. ഇത് ഈശ്വരൻ സൃഷ്ടിച്ച ശക്തിയേറിയ മിഥ്യയാണെന്ന് തിരിച്ചറിഞ്ഞ് ദിവ്യന്മാരുടെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുക. അവർ ഈ സംസാരസാഗരത്തെ കടത്താൻ സഹായിക്കുന്ന തോണിയെ പോലെയാണ്. മുജ്ജന്മബന്ധമില്ലാതെ ആരും, മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും പക്ഷികളും പോലും പരസ്പരം കണ്ടുമുട്ടുകയില്ല. അതിനാൽ ആരെയും തിരസ്കരിക്കരുത്. നിന്റെ വാതിൽക്കലെത്തുന്ന അപരിചിതനെ ബഹുമാനിക്കുക. ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക. വിശക്കുന്നവന് ആഹാരം നൽകുക. നഗ്നന് വസ്ത്രം നൽകുക. അബലർക്ക് വിശ്രമിക്കാൻ നിന്റെ വരാന്തയുടെ കുറച്ച് സ്ഥലം നൽകുക. അത് ഈശ്വരനെ പ്രീതിപ്പെടുത്തും. നീ പരിശ്രമിക്കുക, പക്ഷേ ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ പൂർണമായും ഉപേക്ഷിക്കുക. ഞാൻ പാൽപാത്രവുമേന്തി, അതായത് നിനക്ക് ഫലം നൽകുന്നതിന് വേണ്ടി നിന്റെ പുറകിൽ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലായ്പ്പോഴും നിന്നെ പിന്തുണയ്ക്കുന്നു. പക്ഷേ ഞാൻ പരിശ്രമിക്കണമെന്നും നീ ഇഷ്ടം പോലെ പാൽ കുടിക്കുക മാത്രം ചെയ്യുമെന്നും, അതായത് ആഗ്രഹിക്കുമ്പോഴൊക്കെ എനിക്ക് ആഗ്രഹിക്കുന്ന ഫലം വേണമെന്നും മാത്രം നീ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. പകരം നീ ജാഗ്രതയോടെ വർത്തിക്കുകയും പ്രവൃത്തിയെടുക്കുകയും വേണം. ജനന മരണ വൃത്തത്തിൽ നിന്ന് രക്ഷ നേടണമെന്ന് ദൃഢമായി ആഗ്രഹിക്കുന്നവൻ ധാർമ്മിക മാർഗം കൃത്യമായി പാലിക്കുകയും എല്ലായ്പ്പോഴും ശാന്തചിത്തനായി വർത്തിക്കുകയും വേണം. അത്തരത്തിലുള്ള ഒരുവൻ കഠിന വാക്കുകൾ ഉപേക്ഷിക്കണം. മറ്റുള്ളവരുടെ ബലഹീനതകളെ കുത്തിനോവിക്കരുത്. സ്വന്തം കർത്തവ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. നിങ്ങൾ എവിടെയായാലും അവിടെ ഇരുന്നു കൊണ്ട് എന്നോട് ചോദിക്കുക, എന്തിനാണ് നീ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അലഞ്ഞു നടക്കുന്നത്? ഞാൻ നിന്റെ ആകാംക്ഷ ശമിപ്പിക്കുന്നതാണ്, ഇത്രയും നീ വിശ്വസിക്കുക. ഞാൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഞാനില്ലാത്ത ഒരു സ്ഥലം പോലുമില്ല. ഭക്തർക്ക് തീവ്രമായ ഭക്തിയുണ്ടെങ്കിൽ ഞാൻ എവിടെയും പ്രത്യക്ഷപ്പെടും. മനുഷ്യൻ ശ്രേഷ്ഠമായ ഈശ്വരീയ അവസ്ഥയിൽ നിന്നും അധപ്പതിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ട സ്ഥാനം വീണ്ടെടുക്കുക എന്നതായിരിക്കണം അവന്റെ ദൃഢനിശ്ചയം. ഈശ്വരൻ എല്ലാ ജീവികളിലും വസിക്കുന്നു. ഈ ബോധം ഉണ്ടാകാത്തിടത്തോളം കാലം ഭഗവാൻ ഋഷികേശൻ, ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് വന്നാൽ പോലും ആത്മജ്ഞാനം കരഗതമാകില്ല. വേദങ്ങളിൽ ഗഹനമായ അറിവോ പണ്ഡിതൻ എന്ന പ്രശസ്തിയോ ആവശ്യമില്ല. ഭാവമില്ലാതെ, മനസ്സുരുകാതെ ഈശ്വരസ്തുതികൾ ആലപിക്കേണ്ട ആവശ്യവും ഇല്ല.
ഭക്തി എന്ന സ്നേഹപൂർണമായ വികാരം മാത്രം മതിയാകും. എന്തായാലും ബാബയുടെ ഭക്തരായിട്ടുള്ളവർക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അവർ ഷിർദിയിൽ പോയിട്ടുണ്ടാകണം. ഒരു തവണയെങ്കിലും ഷിർദിയിൽ പോകാത്ത സായി ഭക്തർ ഉണ്ടാവുകയില്ല. എന്നാൽ ആദ്യമായിട്ടാണ് ബാബയെക്കുറിച്ച് ഇത്രയും വിശദീകരിച്ച് കേൾക്കുന്നത് എങ്കിൽ ഒരു തവണയെങ്കിലും ബാബയെ ദർശിക്കാൻ ഷിർദിയിൽ പോകേണ്ടതുണ്ട്. അവിടെ ബാബ കഴിഞ്ഞിരുന്നതുകൊണ്ടാണ്, അവിടെ ബാബയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ബാബ ഉപയോഗിച്ച വസ്തുക്കൾ എല്ലാം ഇപ്പോഴും അതുപോലെ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. ബാബ കത്തിച്ചു വെച്ച അതേ ധ്വനി ഇപ്പോഴും അവിടെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാന്നിധ്യമാണ്, ആ സാന്നിധ്യം അനുഭവിക്കാനാണ് അവിടെ പോകണം എന്ന് പറഞ്ഞത്. അതേസമയം ബാബ തന്നെ പറഞ്ഞിട്ടുണ്ട്, എവിടെയിരുന്ന് വിളിച്ചാലും ഞാൻ വിളി കേൾക്കും. അങ്ങനെ ബാബ പരമാത്മ ചൈതന്യം തന്നെയാണ് എന്ന് ബാബയുടെ ജീവിത അനുഭവങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ബാബയെ അറിയാനും അനുഭവിക്കാനും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.